Hi friends, welcome to BioGlow. ഇനിയും ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വലതു ഭാഗത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ചാനലുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ക്ലിനിക്കൽ സ്പെസിമെൻ പാർട്ട് 3. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ ഓർഗൻസുമായി ബന്ധപ്പെട്ട സാമ്പിൾ കളക്ഷനും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട അത് എങ്ങനെ കളക്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോ ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. അപ്പോൾ ഒരു സ്റ്റെറൈലായിട്ടുള്ള ഒരു ട്യൂബിലാണ്, സ്ക്രൂ ക്യാപ് ട്യൂബിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പേഷ്യൻറ്റിന് നമ്മളെങ്ങനെ റെഡിയാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെസിമെൻ ആസ്പിറേഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, സ്കിന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യൽ മസ്റ്റാണ്. അപ്പോൾ ലൂംബാർ പങ്ക്ചറിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് പങ്ക്ചറിങ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കുന്നത്. എന്ന് മാത്രമല്ല, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ ഈ പ്രോസസ്സിന് വളരെയധികം അത്യാവശ്യമാണ്. കാരണം വേണ്ടത്ര രീതിയിലുള്ള പ്രിക്കോഷൻസും ട്രെയിനിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും എടുത്താൽ മാത്രമേ നമുക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നോക്കൂ, പിക്ചറിൽ കാണാമല്ലോ, പിന്നെ പേഷ്യൻറ്റിനെ ചെരിച്ച് കെടുത്തിയിട്ടാണ് 3 to 5 ml ആണ് ഒരു സ്റ്റെറൈലായിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സാമ്പിള് എടുക്കുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 4-5 ഡ്രോപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത് മനസ്സിലാക്കുക. കാരണം സ്പൈനൽ കോഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ മെനിഞ്ചസ് അല്ലേ, മെനിഞ്ചസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. പേഷ്യൻറ്റിനെ ചെരിച്ച് കെടുത്തിയിട്ട് എടുക്കുക. ഇനി ബെസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 and 4 ലൂംബാർ വെർട്ടിബ്ര, ദ സ്പേസ് ബിറ്റ്വീൻ 3 and 4 ലൂംബാർ വെർട്ടിബ്ര. അത് വെർട്ടിബ്രലിൻ്റെ 3 and 4 വെർട്ടിബ്രൻ്റെ ഇടയിലുള്ള സ്പേസാണ് പിന്നെ പങ്ക്ചറിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം, ഫിസിഷ്യൻ എന്ത് ചെയ്യണം, പിന്നെ സ്റ്റെറിലായിട്ടുള്ള ഗ്ലൗസും മറ്റെല്ലാ കാര്യങ്ങളും ധരിച്ച് പ്രിക്കോഷൻസൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് സാമ്പിൾ എടുക്കുന്നത് എന്ന് മാത്രമല്ല, പിന്നെ ഏത് ഭാഗത്തു നിന്നാണോ എടുക്കുന്നത് വെച്ചാൽ അവിടെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കുക. പിന്നെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒക്ലൂസീവ് ഡ്രസ്സിങ് അപ്ലൈ ചെയ്യണം എന്നുള്ള മനസ്സിലാക്കുക. അവിടെ ഒരു സാധനം കൊണ്ട്, ടാപ്പ് മാറ്റ സാധനം കൊണ്ട് നമ്മൾ ഒട്ടിക്കണം. ഇനി ലാബിലോട്ട് കൊണ്ടുപോകേണ്ട എങ്ങനെ നോക്കണം, കാരണം അതിൻ്റെ മേലെ പേഷ്യൻ്റിൻ്റെ പേര്, മറ്റു കാര്യങ്ങൾ, MRD, ഏത് സമയത്താണ് എടുത്തത്, എപ്പോഴാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്തിരിക്കണം. പിന്നെ ഡിലേ എന്തെങ്കിലും വരികയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഇറ്റ് മേ കോസ് ദ ഡെത്ത് ഓഫ് ഡെലിക്കേറ്റ് പാത്തോജൻസ്. പാത്തോജൻസൊക്കെ ഡെത്തായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞത് മെനിഞ്ചോ കോക്കെയിൻ്റെ കേസിലാണ് പറയണത്, ആൻഡ് ഡിസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്സ്. ഇനി CSF പ്രിസർവ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഡിലേ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ റഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. കാരണം റഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് പോലുള്ള ഓർഗാൻസൊക്കെ ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആൻറ്റിസിപ്പേഷൻസ് ഉണ്ടെങ്കിൽ, ഇഫ് ഡിലേ ഇസ് ആൻറ്റിസിപ്പേറ്റഡ്, ഇറ്റ് ഷുഡ് ബി ലീവ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കൂ, പ്ലൂറൽ ഓർ പെരിറ്റോണിയൽ ഓർ പെരിക്കാർഡിയൽ ഓർ സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ്സൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നോക്കാം. അതും ഈ പറഞ്ഞ പോലെ അനൈറോബിക് ട്രാൻസ്പോർട്ടർ മീഡിയയുള്ള സ്ക്രൂ ക്രാപ്പ് ട്യൂബിലാണ് നമ്മൾ എടുക്കുക, സ്റ്റെറിലായിട്ടുള്ള ട്യൂബിലെടുക്കുക. പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യൽ എങ്ങനെ ചോദിച്ചാൽ, 2% അയഡിൻ, ടിങ്ചർ അയഡിൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, സ്കിന്ന് ഡിസിൻഫെക്ട് ചെയ്യണം. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് എടുക്കുക, പെർക്യൂട്ടേനിയസ് നീഡിൽ ആസ്പിറേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാണ് സാമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ സർജറി വഴിയാണ് നമ്മൾ സാമ്പിള് എടുക്കുന്നത്. സാമ്പിൾ എടുത്ത ഉടനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, റുട്ടീൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് ബ്ലഡ്. നമ്മുടെ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ എടുക്കുന്നതാണ് ബ്ലഡ്. നമ്മുടെ മൈക്രോബയോളജിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ബ്ലഡ് സാമ്പിൾ കൊണ്ടുവരുന്നതും മറ്റെല്ലാ കാര്യങ്ങളും. അപ്പോൾ ബ്ലഡ് കൾച്ചർ മീഡിയ അടങ്ങിയിട്ടുള്ളൊരു സെറ്റ് ഉണ്ടായിരിക്കും, അതിലാണ് സാമ്പിൾ എടുക്കുന്നത്. അതിൽ എയറോബിക് അല്ലെങ്കിൽ അനേറോബിക് ആയിട്ടുള്ള ബോട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ വാക്യൂട്ടൈനർ ട്യൂബ് വിത്ത് SPS എന്നാണ് പറഞ്ഞത്.
വാക്യൂട്ടറേറ്റ് എസ് പി എസ് എന്ന് പറഞ്ഞാൽ സോഡിയം പോളി ആന്തോൾ സൾഫോണായിട്ട് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള ലിക്വിഡ് അടങ്ങിയിട്ടുള്ള ട്യൂബ് ഉണ്ടായിരിക്കും. ഒരു ഫിംഗറിൻ്റെ അത്ര വലിപ്പമുള്ള ട്യൂബായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ട്യൂബിലാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. പേഷ്യൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, വെനി പങ്ക്ചർസ് ആയിട്ടുള്ള 70% ആൽക്കഹോൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഡിസിൻഫെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബെറ്റാഡിന് ഉപയോഗിച്ച് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യണം. ഇനി കളക്ഷൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഏത് ഭാഗത്തു നിന്നാണ് ബ്ലഡ് എടുക്കുന്നത്, ഏത് വെയിനിൽ നിന്നാണ് ബ്ലഡ് എടുക്കുന്നത് വെച്ചാൽ, ആ ഭാഗത്ത് എന്ത് ചെയ്യുക, ബ്ലഡ് എടുക്കുക. ആ ഭാഗത്ത് വെനി പങ്ക്ചർസ് ആയിട്ടില്ല, ആദ്യം ഡിസിൻഫെക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് ഡ്രൈ ചെയ്യുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ടു അവോയ്ഡ് ടച്ചിങ് ആൻഡ് റീകണ്ടാമിനേറ്റിംഗ് ദ വെനി പങ്ക്ചർസ് ആയിട്ട്, ആ ഭാഗത്ത് നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് കയ്യേറ്റൊന്നും തൊടാനും കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ എടുത്തതിന് ശേഷം ബ്ലഡ് ഇമ്മീഡിയറ്റ്ലി ത്രൂ ദ ഹോൾ ഓഫ് ദ ക്യാപ്പ് ഓഫ് ദ ബോട്ടിൽ, അതായത് ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അത് എടുത്ത് കൊണ്ടുവെക്കണം. ഇനി എത്ര എമൗണ്ട് എടുക്കണമെന്ന് ആർക്കൊക്കെ സംശയം ഉണ്ടായില്ല, എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. അഡൾട്ടിൻ്റെ കേസിലാണെങ്കിൽ 5-10 ml എടുക്കുന്നത്, ചിൽഡ്രൻ്റെ കേസിലാണെങ്കിൽ 1-5 ml നമ്മൾ എടുക്കുന്നത് മനസ്സിലാക്കുക. 2 hours ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യണം. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നോക്കുന്നത്. ഇപ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പിളാണ് സ്റ്റൂള്. ഇപ്പോൾ സ്റ്റൂൾ എങ്ങനെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ലീക്ക് പ്രൂഫ് കണ്ടെയ്നറായിട്ടുള്ള, ക്ലീൻ ആൻഡ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിലാണ് നമ്മൾ എടുക്കുന്നത്. അതായത് പാസ് സ്റ്റൂൾ ഡയറക്റ്റ്ലി ഇൻ ടു എ സ്റ്റെറൈൽ വൈഡ് മൗത്ത് ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റെറൈലായിട്ടുള്ള കണ്ടെയ്നറോട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റൂൾ വെക്കുക, അല്ലെങ്കിലോ പാസ് ദ സ്റ്റൂൾ ഇൻ ടു എ ക്ലീൻ ഡ്രൈ ബെഡ് പാൻ. അതായത് പിന്നെ ബെഡ് പാനിലോട്ട് ആദ്യം നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുക. ഇനി സ്റ്റൂളിൽ എന്തുണ്ട്, ഓവ അല്ലെങ്കിൽ പാരസൈറ്റ്സ് ഒക്കെ, അതിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിസർവേറ്റീവ്സ് ടു ദ സാമ്പിൾ ടു ബി പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ പ്രിസർവേറ്റീവ് ആഫ്റ്റർ കളക്ഷൻ. ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, 24 hours ട്രാൻസ്പോർട്ട് ചെയ്യണം. 4 degrees സ്റ്റോറേജ് വരുന്നത്. ഇനി വാം കണ്ടീഷൻസിലാണെങ്കിൽ, വാം ക്ലൈമറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ സ്പെസിമെൻ ടു ബി കളക്റ്റഡ് ഇൻ എ കണ്ടെയ്നർ വിത്ത് 6 ml ഓഫ് ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ട്രാൻസ്പോർട്ട് മീഡിയം. അപ്പോൾ 6 ml ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ട്രാൻസ്പോർട്ട് മീഡിയത്തിലാണ് പിന്നെ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെയാണ് സ്റ്റൂൾ സ്പെസിമെന്, ട്രാൻസ്പോർട്ട് മീഡിയ നോക്കാം. കാരി ബ്ലെയർ മീഡിയ, സ്റ്റുവർട്ട് മീഡിയ, ആമീസ് മീഡിയ, അതുപോലെ തന്നെ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എൻഡറിക് ഓർഗാനിസത്തിൻ്റെ കേസിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് മീഡിയാസ്. അതിൽ വിബ്രിയോ കോളറയ്ക്കും കാമ്പിയോബാക്ടറിനും എന്ത് ഉപയോഗിക്കാറില്ല, ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ഉപയോഗിക്കാറില്ല. ഇനി വിബ്രിയോക്ക് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന 2 ആൽക്കലിൻ പെപ്റ്റോൺ വാട്ടറും VR fluid. VR fluid പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ ഫ്ലൂയിഡ്, ട്രാൻസ്പോർട്ട് മീഡിയ എക്സാമ്പിളായിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തത് റെക്റ്റൽ സ്വാബ്. റെക്റ്റൽ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് സ്വാബ് എടുക്കുന്നത് നോക്കാം. അതായത് എൻഡറിക് ട്രാൻസ്പോർട്ട് മീഡിയത്തിലാണ് സ്വാബ് ഉണ്ടായിരിക്കുക. എങ്ങനെ കളക്ട് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റെറൈൽ സ്വാബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ കളക്ട് ചെയ്യുന്നത്. ആ സ്റ്റെറൈൽ സ്വാബ് 1 inch ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇറക്കി വെക്കുക. ആനൽ സ്ഫിങ്ക്ടറിൽ 1 inch ആഴത്തിൽ സ്വാബ് ഇറക്കി വെക്കുക. എന്നിട്ട് സ്വാബ് മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ആനൽ ക്രിപ്റ്റ്സ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ആൻഡ് ടു സാമ്പിൾ ടു ദ ആനൽ ക്രിപ്റ്റ്സ് ആൻഡ് വിഡ്രോ ദ സ്വാബ്. സ്വാബ് എന്ത് ചെയ്യുക, നമ്മൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് 1 inch ആഴത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ആൻഡ് സ്വാബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വാബ് എടുക്കുന്നത്. എന്നിട്ടത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് മീഡിയത്തിലോട്ട് മാറ്റുക. 24 hours തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം. ഡുവോഡിനൽ ആസ്പിരേറ്റ്സ് എങ്ങനെ എടുക്കാൻ നോക്കാം. സ്റ്റെറൈൽ ആയിട്ടുള്ള സ്ക്രൂ ക്യാപ് ട്യൂബിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഏർലി മോർണിംഗ് സാമ്പിൾ എടുക്കൽ അത്യാവശ്യമാണ്. അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിള് എടുക്കണം. അത് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ വളരെ സംഭവമാണ് അത് എടുക്കൽ. അതായത് പേഷ്യൻറ്റിനോട് എന്ത് ചെയ്യുക, ജലാറ്റിൻ്റെ ഒരു ക്യാപ്സ്യൂൾ കഴിക്കാൻ വേണ്ടി പറയാം. ആ ക്യാപ്സ്യൂളിൽ എന്തുണ്ടായിരിക്കും, ഒരു ടൈറ്റ്ലി ലെങ്തൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, വായന്ന് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. എന്നിട്ട് അതെന്ത് ചെയ്യുന്നുണ്ടാവും, ചീക്കിൻ്റെ അവിടെ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ദ ക്യാപ്സ്യൂൾ ടു ബി റീച്ചസ് ദ ഡുവോഡിനം. ഡുവോഡിനത്തിലോട്ട് ആ ഗുളിക എത്തും. എന്നിട്ട് ദ ക്യാപ്സ്യൂൾ ടു ബി ഡിസോൾവ് ചെയ്യും.
എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദ സ്ട്രിംഗ് ടു ബി നൗ കവേർഡ് വിത്ത് ഡുഓർഡിനൽ കണ്ടൻസ്, അതായത് ആ സ്ട്രിങ്ങിൽ എന്തുണ്ടായിരിക്കും, ഡുഓർഡിലെ കണ്ടൻറ് പറ്റി പിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 24 hours ഉള്ളിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഇനി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ കേസിലാണെങ്കിൽ പ്രധാനപ്പെട്ടവ എടുക്കുന്നതാണ് യൂറിൻ, പറയാനില്ല, നമുക്കറിയാവുന്ന തന്നെയാണ്. അപ്പോൾ സ്റ്റെറൈൽ സ്ക്രൂ ക്യാപ്പ് കണ്ടെയ്നറിലാണ് യൂറിൻ എടുക്കുന്നത്. ഫീമെയിൽസിലും മെയിൽസിലും എങ്ങനെയാണ് യൂറിൻ സാമ്പിൾ എടുക്കുന്നത് നമുക്ക് നോക്കാം. ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ക്ലീൻ ദ ഏരിയ വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, ആ ഏരിയ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, ദെൻ റിൻസ് വിത്ത് വാട്ടർ, പിന്നെ വെള്ളം കൊണ്ട് കഴുകുക, എന്നിട്ട് ലാബിയ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് മൂത്രം പുറത്തോട്ട് കളയുക, എന്നിട്ട് ആഫ്റ്റർ പാസിംഗ് 7 mL ഓഫ് യൂറിൻ ദെൻ കളക്ട് ദ മിഡ് സ്ട്രീം യൂറിൻ, അങ്ങനെ കുറച്ച് യൂറിൻ പുറത്തോട്ട് കളഞ്ഞതിന് ശേഷം വരുന്ന മിഡ് സ്ട്രീം യൂറിനാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത്, ക്ലീൻ ദ ഗ്ലാൻസ് ദി സോപ്പ് ആൻഡ് വാട്ടർ, സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഗ്ലാൻസ് കഴുകുക, ദെൻ വാട്ടറുമായിട്ട് റിൻസ് ചെയ്യുക, എന്നിട്ട് ഫോർ സ്കിന്ന് വീണ്ടും റിൻസ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ML മൂത്രം ഒഴിച്ചതിന് ശേഷം വരുന്ന മിഡ് സ്ട്രീം യൂറിൻ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഇനി കളക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ 7 mL കളക്ട് ചെയ്ത് പാസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂറിൻ കളക്ട് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 24 hours ഉള്ളിൽ തന്നെ നമ്മൾ സാമ്പിൾ എത്തിക്കണം. ഇനി എന്തെങ്കിലും ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ 4 degrees സ്റ്റോർ ചെയ്യേണ്ടത് മനസ്സിലാക്കാം. സെക്കൻഡ് പോയിന്റ്, കത്തീറ്റർ സ്പെസിമെൻ ഓഫ് യൂറിൻ, അതായത് യൂറിൻ എങ്ങനെയാണ് കത്തീറ്റർ വഴി എടുക്കുന്നത്, സ്റ്റെറൈലായിട്ടുള്ള സ്ക്രൂ ക്യാപ് കണ്ടെയ്നറിൽ തന്നെ എടുക്കുന്നത്. പേഷ്യൻറ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, യുറേത്രൽ ഏരിയ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകുക, എന്നിട്ടോ എങ്ങനെയാണ് കളക്ട് ചെയ്യുക, ബ്ലാഡറിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് കത്തീറ്റർ ഇൻ ടു ദ ബ്ലാഡർ, ബ്ലാഡറിൻ്റെ ഉള്ളിലോട്ട് കത്തീറ്റർ ഇറക്കി വെക്കുക, ദെൻ അല്ലോ ഫസ്റ്റ് 15 mL ടു പാസ്, ആദ്യത്തെ 15 mL യൂറിൻ പുറത്തോട്ട് കളയുക, ദെൻ കളക്ട് ദ റിമൈൻഡർ, ബാക്കിയുള്ള ഭാഗം കളക്ട് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലാണെങ്കിൽ 24 hours ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യണം. ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ 4 degrees Celsius നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ തേർഡ് പോയിൻറ്റ്, സൂപ്രാ പ്യൂബിക് ബ്ലാഡർ ആസ്പിരേഷൻ, സൂപ്രാ പ്യൂബിക് ബ്ലാഡർ ആസ്പിരേഷൻ, അതായത് നവജാത ശിശുക്കളിൽ അല്ലെങ്കിൽ സ്മോൾ ചിൽഡ്രൻസിൻ്റെ കേസിലാണ് ഇത് ഉപയോഗിക്കാറ്, പക്ഷേ അഡൽട്ടിലും സേഫായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് എന്ത് വേണം, ഒരു ഫുൾ ബ്ലാഡർ അത്യാവശ്യമാണ്, ഇത് കളക്ട് ചെയ്യണമെങ്കിൽ ഫുൾ ബ്ലാഡർ അത്യാവശ്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർലൈങ് സ്കിന്നിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ഷൻ നടത്തണം. എന്നിട്ടോ ബ്ലാഡർ ഈസ് പങ്ക്ചേർഡ്, അതായത് 22 gauge നീഡിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നെ ബ്ലാഡറിൻ്റെ മുകളിൽ കുത്തുക, പങ്ക്ചർ ചെയ്യുക, ഓണെ സിറിഞ്ച് ഉപയോഗിച്ച് പങ്ക്ചറിങ് നടത്തുക, എന്നിട്ട് 10 mL ഓഫ് യൂറിൻ നമ്മൾ എന്ത് ചെയ്യുക, ആസ്പിരേറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെയർ നെയിൽസ് ഓർ സ്കിൻ സ്ക്രാപ്പിങ്സ് ഫോർ ഫംഗൽ കൾച്ചർ. ഏതെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് നോക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെറൈലായിട്ടുള്ള സ്ക്രീൻ സ്ക്രൂ ടോപ്പ് ട്യൂബ് വേണം. പിന്നെ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെയിൽ അല്ലെങ്കിൽ സ്കിന്നാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. 70% ആൽക്കഹോൾ വെച്ച് നമ്മൾ വൈപ്പ് ചെയ്യണം. ഹെയറാണ് എടുക്കുന്നതെങ്കിൽ ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ഹെയർ കളക്ട് ചെയ്യുക. നെയിൽ ക്ലിപ്പിംഗ് ആണ് നമ്മൾ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് എടുക്കുന്നത്. സ്കിന്നാണെങ്കിൽ സ്കിൻ സ്ക്രാപ്പിങ്സ് നമ്മൾ എടുക്കും, അതായത് ഏ ലീഡിങ് എഡ്ജ് ഓഫ് ദി ലീഷൻ, ലീഷൻസിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്കിൻ സ്ക്രാപ്പിങ്സ് എടുക്കും. 24 hours ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ നടത്തണം, റൂട്ടീൻ ടെസ്റ്റുകൾക്ക് വിധേയമാക്കണം. ഇനി ആബ്സസ്, ആൾസോ ലീഷൻസ് വൂൺസ് ഫസ്റ്റ്യൂൾ ആൻഡ് അൾസർ, അത് എന്തെങ്കിലും മുറി അതുപോലെ തന്നെ എന്തെങ്കിലും പിന്നെ അൾസറുകളൊക്കെ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളക്ട് ചെയ്യേണ്ടി വരും. കാര്യമായിട്ട് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അനേറോബിക് സ്വാബാണ് എടുക്കുക, അതിൽ എന്തുണ്ടായിരിക്കും, സ്റ്റുവാർഡ്സ് അല്ലെങ്കിൽ ആമിസ് മീഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഏത് ഭാഗത്തു നിന്നാണോ എടുക്കുന്നത് വെച്ചാൽ ആ ഭാഗത്ത് 70% ആൽക്കഹോൾ ഉപയോഗിച്ച് നമ്മൾ വൈപ്പ് ചെയ്യണം. എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ചോദിച്ചാൽ ലീഡിങ് എഡ്ജ് ഓഫ് ദ വൂണ്ട്, വൂണ്ടിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കണം. 24 hours ഉള്ളിൽ നമ്മൾ സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇനി ഡീപ്പ് ഇൻഫെക്ഷൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അനേറോബിക് ട്രാൻസ്പോർട്ട് മീഡിയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 70% ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് കളക്റ്റഡ് ഏരിയ നമ്മൾ വൈപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മളെങ്ങനെ കളക്ട് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ആസ്പിരേറ്റ് മെറ്റീരിയൽ ഫ്രം വാൾ,
ഏത് ഭാഗത്തു നിന്നാണോ ചില ഭാഗത്ത് നമ്മൾ ആസ്പിരേഷൻസ് എടുക്കാറുണ്ട്, 24 hours ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യണം, റുട്ടീൻ ടെസ്റ്റുകൾക്ക് വിധേയമാക്കണം. ഇനി ജെനിറ്റൽ ഏരിയാസ് എന്നോ അല്ലെങ്കിൽ ജെനിറ്റൽ ട്രാക്റ്റ് എന്നോ ഏതൊക്കെ രീതിയിൽ നമുക്ക് സാമ്പിൾ എടുക്കാൻ നോക്കാം. ഫീമെയിൽസിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ എടുക്കാറ് സെർവിക്കൽ സ്വാബ്. സെർവിക്കൽ സ്വാബ് എടുക്കുമ്പോൾ നമ്മൾ സ്വാബിൽ എന്തുണ്ടായിരിക്കണം, സ്റ്റുവേർഡ്സ് അല്ലെങ്കിൽ ആമീസ് മീഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ സാമ്പിൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, സ്പെസിമൻ എടുക്കുന്നതിന് മുമ്പ് മ്യൂക്കസ് ടു ബി റിമൂവ്ഡ്. എന്നിട്ട് എങ്ങനെ കളക്ട് ചെയ്യുന്നു, സ്വാബ് ഈസ് ഡീപ്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ എൻഡോ സെർവിക്കൽ കനാൽ. എൻഡോ സെർവിക്കൽ കനാലിൻ്റെ ഉള്ളിൽ സ്വാബ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്വൈപ്പ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നു. 24 hours ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ നടത്തണം, റുട്ടീൻ ടെസ്റ്റുകൾക്ക് എന്ത് ചെയ്യണം, വിധേയമാക്കണം. ഹൈ വജൈനൽ സ്വാബ്. ഹൈ വജൈനൽ സ്വാബ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ സ്വാബിൽ എന്തുണ്ടായിരിക്കണം, സ്റ്റുവാർഡ്സ് മീഡിയ അല്ലെങ്കിൽ ആമീസ് മീഡിയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജംബക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അടങ്ങിയിട്ടുള്ള മീഡിയ ഉണ്ടായിരിക്കണം. പേഷ്യൻസിന് പ്രിപ്പയർ ചെയ്യൽ എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ പോലെ മ്യൂക്കസ് അല്ലെങ്കിൽ എക്സ്റേസ് ഒഴിവാക്കണം. പിന്നീട് കിട്ടുന്ന സെക്രീഷൻസ്, മ്യൂക്കസ് മെമ്പറിൻ ഫ്രം ദ വജൈന, വജൈനയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറിൽ നിന്ന് കിട്ടുന്ന സെക്രീഷൻസാണ് നമ്മൾ സ്വാബ് ചെയ്ത് എടുക്കുന്നത്. 24 hours നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. യുറേത്രൽ സ്വാബ്, ഫീമെയിൽസിൻ്റെ കേസിൽ എങ്ങനെ യുറേത്രൽ സ്വാബ് എടുക്കുന്നു നോക്കാം. അതിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുവേർഡ്സ് അല്ലെങ്കിൽ ആമീസ് മീഡിയ അടങ്ങിയിട്ടുള്ള സ്വാബാണ് നമ്മൾ എടുക്കുന്നത്. യുറേത്രൽ ഓപ്പണിങ് നമ്മൾ എക്സുഡേറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യണം. എങ്ങനെയാണ് കളക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മസാജിങ് ദ യുറേത്ര അഗെയിൻസ്റ്റ് പ്യൂബിക് സിംഫൈസിസ്. അതായത് അടി ഈ നാവിടെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, യുറേത്രൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മസാജ് ചെയ്യണം. ഏതാണ്ട് ഇൻസേർട്ട് ഫ്ലെക്സിബിൾ സ്വാബ് 2 to 4 centimeters ഇൻറ്റു ദ യുറേത്ര. യുറേത്രയിലോട്ട് 2 to 4 centimeters ആഴത്തിൽ എന്ത് ചെയ്യുക, സ്വാബ് ഇൻസേർട്ട് ചെയ്യുക. 2 seconds സ്വാബ് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുക. സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, യൂറിനേറ്റ് ചെയ്ത് 1 hour കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. 24 hours ഉള്ളിൽ തന്നെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇനി മെയിൽസിൻ്റെ കേസിലാണ് നമ്മൾ പറയാൻ പോണത്. മെയിൽസിൻ്റെ കേസിൽ പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എടുക്കുക, അതായത് സ്റ്റുവേർഡ്സ് അല്ലെങ്കിൽ ആമീസ് മീഡിയ ഉള്ള സ്വാബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റിറൈൽ സ്ക്രൂ ക്യാപ് ട്യൂബുള്ള സംഭവമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻറ്റിൻ്റെ ഗ്ലാൻസ് നമ്മൾ എന്ത് ചെയ്യണം, സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകണം. സെക്രീഷൻസിനെയാണ് പിന്നെ കളക്ട് ചെയ്യണത്, സ്വാബ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ട്യൂബിൽ കളക്ട് ചെയ്യുക. 24 hours ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ നടത്തണമെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. യുറേത്ര, യുറേത്രൻ്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ, സ്റ്റുവേർഡ്സ് അല്ലെങ്കിൽ ആമീസ് മീഡിയ അടങ്ങിയിട്ടുള്ള സ്വാബാണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ജംബക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അടങ്ങിയിട്ടുള്ള മീഡിയയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്വാബ് 2 to 4 centimeters വരെ ആഴത്തിൽ ഇൻസേർട്ട് ചെയ്യുക. യുറേത്രയിലോട്ട് ഇൻസേർട്ട് ചെയ്ത് 2 seconds റൊട്ടേറ്റ് ചെയ്യുക. 2 seconds റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സാമ്പിളിനെ ഒന്നുകിൽ സ്വാബ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കളക്ട് ഡിസ്ചാർജ് ഓൺ ജംബക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. 24 hours നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. 2 hours എന്തിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ജംബക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വെച്ച് കൊണ്ടുപോകേണ്ടത്.